എൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്, കോട്ടയം സ്വദേശിയാണ്. അപ്പോൾ ഞാനീ വെയിൽ എന്ന് പറഞ്ഞ മൂവിയിലുണ്ട്, ഒരു സസ്പെൻസ് ക്യാരക്ടറാണ്. അപ്പോൾ ഇതുവരെ അത് റിവീൽ ചെയ്തിട്ടില്ല ക്യാരക്ടർ, ഉടനെ പോസ്റ്റർ ഇറങ്ങും. എനിക്ക് സീൻ ഏറ്റവും കൂടുതൽ സീൻ വന്നേക്കുന്നത് നമ്മുടെ ഇമ്രാൻ്റെ കൂടെയാണ്, ഷെയ്ൻ്റെ ചേട്ടനായിട്ട് ക്യാരക്ടറായിട്ടാണ് എനിക്ക് കൂടുതൽ ചെയ്യേണ്ടി വന്നേക്കുന്നത്. പിന്നെ ഷെയ്നുമായിട്ടുണ്ട്, എല്ലാവരും നല്ല അടിപൊളിയാണ്. നമുക്ക് സെറ്റിലാണെങ്കിലും ഷെയ്നിക്കാണെങ്കിലും അങ്ങനെ എല്ലാവരോടും നല്ല എൻജോയ്മെൻ്റ് ആണ്, നല്ല ഇതാണ് ക്യാരക്ടർ. ഞാനൊരു ഓട്ടിസ്റ്റിക് ക്യാരക്ടറാണ് ഈ മൂവിയിൽ. അപ്പോൾ കൂടാതെ നമ്മുടെ ഇമ്രാൻ്റെ ഒരു ബാല്യകാല സുഹൃത്തു കൂടെയാണ്. അപ്പോൾ അതിലാണ് സ്റ്റോറി അങ്ങനെ പോകുന്നത്. ഒന്നാമത് ഈ കുറച്ച് ഇഷ്യൂസൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ കുറച്ച് പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് മൂവിക്ക്. പിന്നെ പടം നല്ലൊരു പടമാണ്. ഇപ്പം ഫാമിലിയായിട്ടും നമുക്ക് പോയി കാണാൻ പറ്റുന്നൊരു പടമായിരിക്കും. ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു എല്ലാം കൊണ്ടും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു മൂവി ആയിരിക്കും. എനിക്ക് ഓഡിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാൾക്കും ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് മ്യൂസിക്കലി ടിക്ടോക്കൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ടിക്ടോക്കിലേക്ക് വന്ന ടൈമിൽ കുറച്ച് ഫോളോവേഴ്സൊക്കെ അത്യാവശ്യം റീച്ചുള്ള ടൈമായിരുന്നു. അപ്പം അങ്ങനെ കുറേ ആളായപ്പോഴത്തേനും ടിക്ടോക്കും അടുത്തു, ടിക്ടോക്കൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സമയത്ത് കുറച്ച് വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ശരത്തേട്ടൻ അത് കണ്ടതിന് ഒരു ദിവസം മെസ്സേജ് ചെയ്തു. 2018 എനിക്ക് ഓഫർ വരുന്നത്, അതിനുപോലെ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുവാണ്, അപ്പോൾ അതിലേക്ക് ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ, നമ്പർ തരുമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ നമ്പർ കൊടുത്തു. പിന്നെ പുള്ളി കോൾ ചെയ്തിട്ട് പറഞ്ഞു അതിനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്ത് തരണം. അപ്പോൾ അത് ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു എന്തായാലും ഓഡിഷൻ കാണും, അപ്പം ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഇരിഞ്ഞാലക്കുടയിലേക്ക് ഒരു ദിവസം പുള്ളി വിളിച്ചപ്പോൾ പോയി. എനിക്ക് 3 തവണ ഓഡിഷൻ ഉണ്ടായിരുന്നു, ലാസ്റ്റത്തെ ഓഡിഷനിൽ സെലക്ട് ആയി. എല്ലാവരും ഫാമിലിയായിട്ട് പോയി ഈ മൂവി ഫെബ്രുവരി 25 പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെപ്പോലെ കുറേ പുതുമുഖങ്ങളുണ്ട്, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. നല്ലൊരു മൂവി ആയിരിക്കും. For more cine updates, subscribe to our channel, Action on Frames TV.